കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കോട്ടും ഷാളുമൊക്കെ ഇട്ട് സന്ദർശനം നടത്തിയതും ഘോരഘോരം ജെ എൻ യുവിലും അവിടെയും ഇവിടെയുമൊക്കെ പോയി പ്രസംഗിച്ചതുമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല ഇവരുടെയൊക്കെ ലാവണങ്ങൾ അറിയാമല്ലോ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്, ഉമ്മൻചാണ്ടി AICC ജനറൽ സെക്രട്ടറിയാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോഴത്തെ KPCC പ്രസിഡൻ്റാണ്. കൂടെ ഇവർക്ക് കൂട്ടായിട്ട് നമ്മുടെ തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഡൽഹിയിൽ പോയി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കി. AICC ആസ്ഥാനത്ത് ചർച്ചയുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി MLA ഉണ്ട് അനിൽ അക്കര, വലിയ കോൺഗ്രസ് ഭക്തനാണ്, പഴയകാല KSU-യിലൂടെയൊക്കെ വളർന്നു വന്ന പ്രമുഖനായ ഒരു യുവ നേതാവാണ്, വളരെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തിയോടെ പ്രതികരിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ ഇവരുടെ ഫോട്ടോയ്ക്ക് ഇവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സംഭവം പോസ്റ്റ് ചെയ്തു. ഇവർക്ക് ഒരുമിച്ച് തീർക്കാവുന്നതേയുള്ളൂ മോദി അമിത്ഷാ ടീമിനെ. ആർക്ക്? രമേശ് ചെന്നിത്തലയ്ക്കും ശശി തരൂരിനും ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരുമിച്ച് തീർക്കാവുന്നതേയുള്ളൂ നരേന്ദ്രമോദി അമിത്ഷാ ടീമിനെ. ഹോ എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ കളിയാക്കാമോ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിച്ചത്. ഒരുവേള അനിൽ അക്കര നല്ല ഉദ്ദേശത്തോടെ ഇട്ടതായിരിക്കും. താൻ തങ്ങളുടെ നേതാക്കൾ വിചാരിച്ച് ചേർന്ന്, ഇവർ നാലുപേരൂടെ ചേർന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഡൽഹിയിൽ എന്തെങ്കിലുമൊക്കെ നാടകമോ ഉടായിപ്പൊക്കെ കളിച്ച് അത് കണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും പേടിച്ച് രാജിവെച്ച് BJP ഒക്കെ പിരിച്ചുവിട്ട്, ലോക്സഭയൊക്കെ പിരിച്ചുവിട്ട്, രാജ്യസഭയും പിരിച്ചുവിട്ട് വീട്ടിൽ പോയിരുന്നോളും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വ്യാമോഹമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പോസ്റ്റിലൂടെ പുറത്തു വന്നത്. പക്ഷേ അദ്ദേഹം ട്രോൾ ചെയ്താണ് എന്നും പറഞ്ഞും ചില കമൻറ്റുകൾ ഈ ഫോട്ടോയ്ക്ക് വരുന്നുണ്ട്. നാലുപേരും ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോയാണ്, ശശി തരൂരും ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും. ഇവർ നാലുപേരും എത്രയോ കാലങ്ങളായി ഇവിടെ ഉള്ളവരാണ്. ഇതിലും വലിയ തലതൊട്ടപ്പന്മാരില്ലായിരുന്നോ കോൺഗ്രസ്സിന്? കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നേതാക്കന്മാരുടെ ഒരു കൂട്ടമല്ലേ? ഇറ്റലിയിൽ നിന്ന് നേതാക്കന്മാരെ ഇറക്കുമതി ചെയ്യുന്ന, പകുതി ഇറ്റലി പകുതി ഇന്ത്യക്കാരൻ, പകുതി ഇറ്റലി പകുതി ഇന്ത്യക്കാരി, ഇവരൊക്കെ എവിടെ? ഇവരൊന്നും വിചാരിച്ചിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പം ഇവിടുന്ന് ചെന്നിത്തല ഗാന്ധിയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ശശി തരൂരും, ഓക്കെ ശശി തരൂർ അങ്ങേരുടെ കോൺഗ്രസ് പാരമ്പര്യമൊക്കെ പറയാതിരിക്കുക, ഭേദം കോൺഗ്രസ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയൂ. ഇവിടെ വന്നതിന് ശേഷമല്ലേ, അദ്ദേഹം UNലൊക്കെ മത്സരിച്ച ആളാണ്, വിദേശത്തൊക്കെ ഒരുപാട് താമസിച്ച, ഒരുപാട് നല്ല ഗവേഷണമൊക്കെ നടത്തുന്ന നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്, നല്ല വിവരമുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസ് INC എന്ന് പറയുന്നൊരു പാർട്ടിയെക്കുറിച്ച് ചിലപ്പോൾ കേട്ടത് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും. അദ്ദേഹത്തെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറ്റു പല ഇമേജുകൾ കൊണ്ട് ജയിക്കും എന്നുറപ്പായത് കൊണ്ടല്ലേ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാർ നിർത്തിയത് തന്നെ. അപ്പം ശശി തരൂരും മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയും ഒക്കെ വിചാരിച്ചാൽ, അമിത്ഷായെ മോഡിയെയും ഈ രാജ്യത്തു നിന്ന് തന്നെ കെട്ടിക്കെട്ടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണോ അനിൽ അക്കര? അതോ ഇനി അത് അങ്ങ് ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇവർ നാലുപേരോട് ചേർന്ന് അമിത്ഷാജിയെയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഒക്കെ ഇപ്പം അവിടുന്ന് അടിച്ച് പുറത്താക്കും, ഓടിക്കും, അവിടെ തീർക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയുടെ ആ ഒരു മനസ്സിന് ഏതായാലും വലിയ നന്ദിയുണ്ട്. അങ്ങയുടെ നേതാക്കളെ ഇത്രയും കാര്യമായി തന്നെ പറയുന്നുണ്ടല്ലോ, ഇത്രയും കാര്യമായി, ഇത്രയും ശക്തരാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾ എന്നുള്ള ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടല്ലോ, അതേതായാലും നല്ല കാര്യം തന്നെ. ഏതായാലും അനിൽ അക്കര MLA-ക്ക് ട്രോളോട് ട്രോളാണ്. ഇനിയിപ്പോൾ അമിത്ഷായും കുറച്ച് ദിവസമായിട്ട് അവർ ഡൽഹിയിൽ നിൽക്കുമെന്നാണ് അറിയുന്നത്. അതോ ഇനിയിപ്പം തിരിച്ചു പോരുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ അവിടെ നിന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും നിഷ്കാസിതരാക്കിയിട്ടേ ഇവർ പോരുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും നിങ്ങൾ കടുങ്കയൊന്നും ചെയ്യരുത് പ്രിയപ്പെട്ട നേതാക്കളെ. അവിടെ ഏതായാലും ആഭ്യന്തരമന്ത്രി അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ, പ്രധാനമന്ത്രി, പ്രധാന സേവകൻ അവിടെ ഇരുന്ന് രാജ്യം ഭരിച്ചോട്ടെ മര്യാദയ്ക്ക്. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, ഒന്നും ചെയ്യരുത് എന്ന ഒരു എളിയ അപേക്ഷയുണ്ട്. അനിൽ അക്കര കൂടി ഒന്ന് ചെന്ന് നോക്ക് ഡൽഹി വരെ. ഈ നേതാക്കൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നറിയണമല്ലോ. ഏതായാലും കൊള്ളാം കോൺഗ്രസ്സുകാരൻ്റെ, കോൺഗ്രസ് MLA-യുടെ ബുദ്ധിയും പൂതിയും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.